ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഹാപ്പി ദീപാവലി. അപ്പോ നമ്മൾ ഇന്നൊരു വെടിക്കെട്ട് നടത്താൻ പോവാണ്. ഇതാ കണ്ടോ, നമ്മള് കയ്യിൽ റോക്കറ്റ് തൊട്ട് കമ്പിത്തിരി മത്താപ്പ് പിന്നെ എന്താ പറയുക, നാടൻ ബോംബ് വരെ നമ്മൾ വെടിച്ചിട്ടുണ്ട്. ചാക്ക് നാടകതാണ്, നല്ല വെടിച്ചിരുന്ന സാധനങ്ങളാണ് നമ്മുടെ കയ്യിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇത് കൊണ്ട് ഇന്നൊരു അടിപൊളി ഒരു വെടിക്കെട്ട് നടത്താനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മുടെ പൊന്നിയുണ്ട്, അനിയനുണ്ട്, നമ്മുടെ ഫുൾ ടീം, പടുത്ത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പയ്യന്മാരെല്ലാം വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഇന്ന് രാത്രി ഇവിടെ പൊളിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പൊ ദീപാവലി ആയിട്ട് നമ്മള് പടക്കമൊക്കെ പൊട്ടി ആഘോഷിക്കാൻ പോലെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉള്ളതെന്ന് ആദ്യം ഒന്ന് നോക്കാം. അപ്പൊ വരും കുടഞ്ഞിടാം എല്ലാം ഒന്ന്. വേണ്ടോ ഒരു കുന്ന ഐറ്റംസ് നമ്മൾ മേടിച്ചിട്ട് പിള്ളേർ ഐറ്റംസിന് തൊട്ട് നമുക്ക് മുതിർന്നവർക്കും നമുക്ക് എല്ലാം പൊട്ടിക്കാൻ പറ്റാത്തത് കണ്ടോ, നമ്മുടെ നാടൻ നമ്മുടെ ബോംബ് സാധനം വരെ ഉണ്ട്. പിന്നെ അവിടെ മാലപ്പടക്കം, മത്താപ്പൂ, പിന്നെ പൂത്തിരി, പിന്നെ അങ്ങനെ പിന്നെ നമ്മുടെ റോക്കറ്റ് ഐറ്റംസ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് ഷോട്ട്, നമ്മുടെ മേളിൽ പോയി പെട്ടെന്ന് 250 ഷോട്ടിൻ്റെ സാധനമാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് പൊട്ടിച്ച് ദീപാവലിയൊക്കെ ആർമാദിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 6 മണിയൊക്കെ ആയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കുറച്ചും കൂടി ഇരുട്ടിയിട്ട് പൊട്ടിക്കുന്നതായിരിക്കണം അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു രീതി. അപ്പോൾ നമുക്ക് ശകലം കൊണ്ട് ഇരുട്ടിയതിന് ശേഷം നമുക്കിത് പൊട്ടിച്ച് നോക്കാം. അപ്പൊ നമ്മള് ഞാൻ എന്റെ വെടിക്കെട്ട് പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പൊ ഏതായാലും സദ്യ ഏകദേശം 7 or 8 മണി സമയമായി. അപ്പൊ നമ്മള് തുടക്കം ആദ്യം ഞാൻ മാലപ്പടക്കത്തെ തുടങ്ങിയേക്കാം. അപ്പൊ ഇതേന്ന് ഇത് കത്തിച്ച് നമുക്ക് അങ്ങ് ഉൾക്കടിച്ചേക്കാം. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ മാലപ്പടക്കം കത്തിക്കാൻ പോവാം. അടുത്ത നമ്മുടെ മത്താപ്പൂ. ഇതിന് മത്താപ്പൂ ഒന്നുമില്ല പറയുന്നേ, പൂക്കുറ്റി അങ്ങനെ പല പേരുണ്ട്. മനു എന്താണ് അവിടെ സെറ്റ് ചെയ്ത്? എടാ ആ ഇത് നമ്മുടെ എല്ലാം റോക്കറ്റ് മാതിരി മേളിൽ പോകുന്ന ഒരു ചെറിയൊരു സംഭവം. ഇത് നേരെ നമ്മുടെ ഈ എന്താ കുറ്റിപ്പടക്കം മാതിരി ഇരിക്കുന്ന സാധനം, പക്ഷെ ഇത് ഇവിടെ നേരെ മേളിൽ പോയി കത്തുന്നത്. ഇത് നമ്മുടെ പുതിയൊരായിട്ട് ഇത് എന്താ ഇത് എങ്ങനെയാണ് ഇതിന്റെ സംഭവം എന്നറിയത്തില്ല. ഒരു എന്താ പറയുന്നത് എന്തൊക്കെ കളർഫുൾ ആയിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കിനി അതൊന്ന് കത്തിച്ച് നോക്കാം. ഇതിനകത്ത് എന്താണ് സംഭവം വരുന്നത് നമുക്കറിയത്തില്ല. ഇത് എനിക്ക് തോന്നുന്നത് കളറാണ്. ആ ഓ അടിപൊളി, സംഭവം ചീറ്റിപ്പോയി, സംഭവം തെറിച്ചു പോയി, തായതായലോട്ട് മറിഞ്ഞു വീണത്. നമ്മുടെ ഇവിടെ മത്സരമാണ്, കാരണം ഇവിടെ നമ്മുടെ ഏരിയ ആണ്ട് കണ്ട അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇവിടെ പടക്കം പൊട്ടിച്ച് ആറുമാതിരി നടക്കുക ഇവിടെ. എടാ നമ്മളിപ്പോ കത്തിച്ച മറ്റേ ആ കുറ്റി ഒരെണ്ണം കൂടെ പോകും കത്തിക്കടാ. ഇത് നമ്മൾ ആദ്യം ഉറങ്ങാണ്ട് കണ്ടോ, ഇത് ആദ്യം നമ്മൾ കത്തിച്ച ഇത് നമ്മൾ എങ്ങനെ ഇത് സംഭവം മറിഞ്ഞു വീണുകൊണ്ട് നമുക്ക് കറക്റ്റ് എങ്ങനെയൊക്കെയാന്നുള്ളത് മനസ്സിലായില്ല. ഇത് ഒന്നുകൂടെ ഒന്ന് കത്തിച്ച് നോക്കാം. എന്തൊക്കെയോ സ്റ്റാർ മാതിരി ആണ്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ആ കത്തി എന്തൊന്നും വരുന്നില്ലല്ലോ. പോയോ ചീറ്റി? പോയോ ചീറ്റിയോ? ഓ അടിപൊളി അടിപൊളി അടിപൊളി. താങ്കൾ എന്താ അവിടെ ഏതാടാ സാധനം? അത് കുരുവി, ലക്ഷ്മി കുരുവി. നമ്മുടെ ഈർക്കിലി പടക്കം മാതിരിയുള്ള സാധനം. അടുത്ത മത്താപ്പൂ. അച്ചക്കരുവോ? അച്ചക്കരുവോ ഏത്? അത് വേണോ? ആ നമുക്ക് പൊട്ടിക്കാം. ഒന്നി ഇവിടെ അറുമാതിര ഒന്നി. അടുത്ത നമ്മുടെ ഐറ്റം നമ്മുടെ ചെറിയ നമ്മുടെ ബോംബ്, ഈ ഗുണ്ട്. ഇത് ഭയങ്കര സൗണ്ട് ഒക്കെ എന്നാണ് പറഞ്ഞ്. നമുക്ക് നോക്കാം, ഇത് കത്തിച്ച് നോക്കാം എങ്ങനെ സൗണ്ട് ഉണ്ടോ. കയ്യിരുന്നങ്ങ് പൊട്ടല്ലേ സംഭവം. അവിടെ വീണ് കത്തുന്നുണ്ട്. ചീറ്റിയോ?
പോളെ. ഇതിപ്പോ നമ്മുടെ അടുത്ത നമ്മുടെ എല്ലാം മേളിൽ പോയി പൊട്ടുന്നത് എന്തോ ഇതെന്താണ് പറയുന്നത്? ഇതെന്താണ് പറയുന്നത്? മറ്റേ റോക്കറ്റ് മുകളിൽ മേളിൽ പോയിട്ട് പൊട്ടുന്ന സാധനം ഇത് അല്ലേ? ആ അപ്പൊ നമുക്ക് അടുത്ത ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ റോക്കറ്റിന് തീ കൊടുത്ത് നമ്മുടെ കുടച്ചക്കറം കത്തിക്കുന്ന പുതിയ മെത്തേഡ്. അത് കറങ്ങുന്നില്ലല്ലോ. വിവേകിന്റെ കണ്ടുപിടുത്തോ എന്നാണ് ഇത്? വിവേക ഐറ്റത്തിന്റെ പേര് വല്ലതും അറിയോ? പേരില്ലാത്തത് പടക്കം അല്ലേ? നമ്മള് കലാശക്കൊട്ട് കൊട്ടാ പോയത് കേട്ടോ. 240 പടക്കമാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഇത് കത്തിക്കാൻ പോവാ. അപ്പൊ പോലെ ഒരു യെസ് പാട എടുത്തിട്ട് പാടാ. നമ്മുടെ മെയിൻ ഐറ്റം നമ്മൾ ആദ്യം കത്തിച്ചതൊക്കെ വെറും സാമ്പിൾ എടുക്കട്ടെ. എന്റെ തിരിയൊക്കെ എന്ത് ചെയ്യടാ? ആ അതാണാടാ സൈഡ് രണ്ട് തിരി രണ്ടെടുത്ത് തിരിയുണ്ട്. വേണ്ട അങ്ങനെ വെച്ചാൽ നമുക്ക് പണ്ടേ ഒരു വീക്ക്നെസ്. അങ്ങനെ നമ്മുടെ 240 പടക്കത്തിൻ്റെ അതായത് നമ്മുടെ പൂക്കുറ്റിയുടെ കഥ ഏകദേശം തീരാറായി. ഏകദേശം തീരുമെന്ന് തോന്നുന്നു. ഏകദേശം ലാസ്റ്റ് കലാശക്കൊട്ടിലേക്ക് എത്തിക്കപ്പോ. അടിപൊളി. ഇതായിരുന്നു പോളി സാധനം അല്ലേ? ഇത് കഴിഞ്ഞില്ലത് എൻ്റെ അങ്ങനെ എൻ്റെ കലാശക്കൊട്ടായി സംഭവം തീർന്ന്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ദീപാവലി പരിപാടികളെല്ലാം തീർന്ന് പടക്കം പൊട്ടിയിലും പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പൊ തീർന്ന് ഹാപ്പി ദീപാവലി. അപ്പൊ നമ്മുടെ പടക്കം പൊട്ടിയിലെ പരിപാടികളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ലാസ്റ്റിലത്തെ 240 സംഭവം ഉണ്ടല്ലോ, നല്ല കാടർ, അത് പോളി ഐറ്റമായിരുന്നു. അത് മാസ് സാധനം. പിന്നെ ബാക്കിയുള്ള നമ്മുടെ സാധാരണ നമ്മുടെ കുരവപ്പും മത്തപ്പവും പിന്നെ അങ്ങനെയൊക്കെയുള്ള പാചകീയ ഉടക്കം അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ 240 ഐറ്റം മരണമാസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രാവശ്യം നമ്മുടെ ദീപാവലി ആ എൻജോയ് ചെയ്തെല്ലാം അടിച്ചു പൊളിച്ചു. അപ്പം ഇതിനേക്കാൾ നല്ല അടിപൊളി ഒരു സെറ്റപ്പോടെ അടുത്ത വർഷം വീണ്ടും കാണാവുന്നതാണ്.
അല്ല ഇനി നമ്മൾ അടുത്ത് വരുന്നുണ്ട്. ഈ പടക്കം പൊട്ടിയ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് അടുത്ത വർഷം കാണാൻ. അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ഓക്കെ ബൈ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ദിവാലി.